ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനുള്ളത് ആനക്കയം കൃഷിഭവനിലാണ് കേട്ടോ, മഞ്ചേരി ആനക്കയം കൃഷിഭവനിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് കൃഷികളും അതുണ്ടാക്കിയെടുക്കുന്ന ഡബ് ചെയ്തെടുക്കുന്ന അതിൻ്റെ കുറച്ച് പ്ലാന്റുകളും കാര്യങ്ങളും, അതുപോലെ അതിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ജൈവവളം, ജലസംഭരണി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, കണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. ഒത്തിരി അധികം കാഴ്ചകൾ നിങ്ങൾക്ക് കാണാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പോൾ എൻ്റെ ഒരുപാട് ദിവസത്തെ ആഗ്രഹങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ ആനക്കയം കൃഷിഭവനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഹസ്ബൻഡിന് ഒഴിവില്ലാത്തത് കൊണ്ടാണ് മക്കളെയും കൂട്ടി പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിത് ഉമ്മാനെയും അനിയത്തിനെയും കൂട്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഉമ്മാക്കും അനിയത്തിക്കൊക്കെ കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് അവരെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ കുറച്ച് അടുത്തായിട്ട് തന്നെയാണ് ആനക്കയം കൃഷിഭവന് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതാ ഒരു ദിവസം ഒരു ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല മഴയായി. അപ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകളൊന്നും അവിടെ കാണാൻ പറ്റിയിട്ടില്ല. നമ്മൾ കുറച്ചധികം കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീട്ടിലേക്ക് തിരിക്കുകയാണ് അന്ന് ചെയ്തത്. അപ്പോൾ ഞാൻ അന്നത്തെ ഒരു ഷൂട്ടിൽ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൽ ഞങ്ങൾ പോകുന്ന ഒരു വേട രണ്ട് ഭാഗത്തായിട്ട് ഒരുപാട് ഇനത്തിൽപ്പെട്ട ആമ്പൽ, താമര, അതുപോലെ പായലുകൾ, ടർട്ടിൽ വെയിനുകൾ, ഇങ്ങനെ ഒരുപാട് അലങ്കാര ചെടികളും ഈ ആമ്പലുകളാണ് കേട്ടോ. ഈ ഒരു ചട്ടിയിലുള്ള വെള്ളത്തിൽ നിറയെ പല നിറത്തിലുള്ള ആമ്പലുകളാണ്. ഇത് വിൽപ്പനക്കും കൂടെ ആയിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അന്ന് ഈ ഒരു കാഴ്ചകളൊക്കെയാണ് കേട്ടോ അവിടെ കാണാനായിട്ട് പറ്റിയത്. പിന്നെ ഈ ഒരു പുൽമേടിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കാണ് മഴ നല്ല ശക്തിയായിട്ട് തന്നെ ഉണ്ടായിരുന്നത്. പക്ഷെ ഫോണിൽ കാണുന്നില്ല. ഈ ഒരു പോണ്ടിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കാണ് കേട്ടോ ഞങ്ങൾക്ക് മഴ പിന്നെ പെയ്ത് തോർന്നതിന് ശേഷമാണ് ഞങ്ങൾ ഈ പോണ്ടിൻ്റെ അടുത്തൊക്കെ ഒന്ന് കാണാനായിട്ട് പോയത്. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും വീണ്ടും നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കുറച്ചും കൂടെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പോകണം. ഇൻഷാ അല്ലാഹ് അനിയത്തി ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഒരു ദിവസം കൂടെ പോകാമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ പകുതി വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ട് പിന്നീട് ഒരു ദിവസം ഞാൻ ഹസ്ബൻഡിന് ഒഴിവുള്ള സമയത്താണ് കേട്ടോ ഞാൻ ബാക്കിയുള്ള ഷൂട്ടിനായിട്ട് പോന്നിട്ടുണ്ടായിരുന്നത്. അന്ന് മോളെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല, മോൾക്കന്ന് ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ അവളെ കൊണ്ടുവരാതെയാണ് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി മോൾക്ക് ക്ലാസ് ഇല്ലാത്തൊരു ദിവസം കൂടെ അവളൊക്കെ കാണിക്കാനായിട്ട് കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ കാർഷിക ഭവനിൽ ഇപ്പോൾ മക്കൾക്കായിട്ട് കാണാൻ എന്താണെന്നുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. മക്കൾക്ക് ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനായിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൻ്റെ മുകളിലായിട്ട് ഒരു പറമ്പ് പോലെ ഏരിയ ഉണ്ട്. ആ പറമ്പിൽ കുട്ടികൾക്കുള്ള പാർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. അപ്പോൾ നമ്മൾ അന്ന് ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഈ ഒരു ട്രാക്ടറിലാണ് അവിടെയുള്ള ഫലവൃക്ഷങ്ങളിൽ നിന്നൊക്കെ ഉള്ള കായ്കളൊക്കെ നമ്മൾ ഈ വിൽപ്പനൻ്റെ ഒരു വിൽപ്പനയ്ക്കായിട്ടൊരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. ആ ഒരു ബിൽഡിങ്ങിലൊക്കെ കൊണ്ടുവരുന്നത് ഈ ഒരു ട്രാക്ടറിലാണ്. അവിടെ ഉണ്ടാകുന്ന കായ്കളും അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളും പിന്നെ അതുപോലെ തന്നെ ജൈവവള പ്ലാന്റൊക്കെ ഉള്ളതുകൊണ്ട് അതിലേക്കുള്ള വേസ്റ്റുകളൊക്കെ ഈ ട്രാക്ടറിലാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പം 2-3 ട്രാക്ടറായിട്ട് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഈ ആനക്കയം കൃഷിഭവനിലെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് വരുന്നത് ഈ ഒരു നഴ്സറിയുടെ ഭാഗത്ത് നിന്നാണ്. അപ്പോൾ അതാ ഇവിടെ 3 മരങ്ങൾ നിൽക്കുന്നുണ്ടാവും. അതൊക്കെ കൊടംപുളിയുടെ മരങ്ങളാണ് കേട്ടോ. അതിലൊക്കെ നിറയെ പൂവിട്ടും കായ്കളൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പൂക്കൾ പറിക്കാനോ അതുപോലെ കായ്കൾ എടുക്കാനോ ഒന്നും പാടില്ല. അതൊക്കെ കർശനാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നേരത്തെ, എല്ലാം അവർ വിൽക്കുന്നുണ്ട്. അവിടെ ഉണ്ടാക്കിയെടുക്കുന്ന എല്ലാ ഫലവൃക്ഷങ്ങളും സസ്യവർഗങ്ങളും അതുപോലെ അവിടെ നമുക്ക് വേണ്ട ആവശ്യങ്ങളുള്ള എല്ലാ ഫലങ്ങളും പിന്നെ അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം അവിടെ തന്നെ വിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫസ്റ്റായിട്ട് ഒരു നഴ്സറിയിൽ ഇതാണ്ട് ഈ ഒരു പ്ലാന്റിലാണ് ഫസ്റ്റായിട്ട് പോയത്. ഈ ഒരു പ്ലാന്റിലുള്ളത് മാവുകളും പ്ലാവുകളൊക്കെയാണ് കേട്ടോ. പല ഇനത്തിൽ പെട്ടിട്ടുള്ള മാവുകളാണ്. എല്ലാ മാവിൻ്റെയും പ്ലാവിൻ്റെയൊക്കെ സൈഡിലായിട്ട് തന്നെ അവർ പ്ലേ കാർഡിൽ അതിൻ്റെ ഇനവും അതുപോലെ തന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വിൽപ്പനക്കായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒട്ടുമാവിൻ്റെ തൈകൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമുക്കൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോയി നമുക്ക് ആവശ്യമുള്ളവർക്കൊക്കെ കൊണ്ടുപോയി വളർത്താൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള മാവുകളാണ്. ഇവിടെ തന്നെ അവർ ബഡ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ്.
അപ്പോൾ ഈ മാവിൻ്റെ ഈ പ്ലാവിൻ്റെ ഒക്കെ ഈ ഒരു കവറിലേക്ക് വെള്ളം തട്ടാതിരിക്കാൻ ഇതിന് മുകളിലായിട്ട് നല്ല മുകളിലൊരു ഷീറ്റ് പോലെ കേട്ടോ, ഒരു ഗ്ലാസ് ടൈപ്പിൽ വെളിച്ചം ഇങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഇതൊക്കെ വളരണമെങ്കിൽ സൂര്യപ്രകാശം ആവശ്യമാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിലാണ് കേട്ടോ അവർ ഇതൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവും ആ ഫ്രണ്ട് ഭാഗത്തൊരു ഗ്രീൻ ഷേപ്പിലായിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ ഒരു പ്ലാന്റും കൂടെ ഉണ്ട്. ആ പ്ലാന്റിലാണ് ഈ മാവും പ്ലാവൊക്കെ ഒട്ടുമാവ് തൈകളൊക്കെ അവർ ബഡ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുശേഷം ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെയാണ് കേട്ടോ ഇതിൻ്റെ വിൽപ്പന ചെയ്യുന്നത്. പിന്നെ ഓരോ പ്ലാന്റിലേക്കായിട്ടും ഒന്നും രണ്ടും മൂന്നൊക്കെ സ്റ്റാഫുകൾ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതെല്ലാം അവർ നോക്കിക്കൊണ്ട് അവർ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിലാണ് കേട്ടോ ഇത് ഒട്ടുമാവിൻ്റെ തൈകളും അതുപോലെ പ്ലാവ് ഒക്കെ ഉള്ള തൈകളെല്ലാം ബഡ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ക്രമീകരണം ചെയ്യുന്ന ഭാഗം ആ ഒരു ഭാഗത്താണ് കേട്ടോ. പിന്നെ അതിനുശേഷം തെങ്ങ് കവുങ്ങ് അതും ഇതുപോലെ പല ഇനത്തിൽ പെട്ടിട്ടുള്ള തെങ്ങും കവുങ്ങൊക്കെ ആ ഒരു ഏരിയ ആണ് ഇപ്പോൾ ഇതൊക്കെ. പിന്നെ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ കാണുന്നുണ്ടോ വലിയ മാവുകൾ. അപ്പം നീലമാങ്ങ എന്ന് പറഞ്ഞിട്ടുള്ള മാങ്ങയാണ് കേട്ടോ, അതിൽ നിറയെ പഴുത്ത് നിൽക്കുന്നുണ്ട് ഒരുപാട് മാങ്ങകൾ. ഇതൊക്കെ ഇവിടെ വിൽപ്പനയ്ക്കുള്ളത് തന്നെയാണ് കേട്ടോ. ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്ന പല വൃക്ഷങ്ങളൊക്കെ അവരിവിടെ തന്നെ സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരുപാട് മാങ്ങകൾ അന്ന് അവിടെ പഴുത്ത് നിൽക്കുന്നുണ്ട് ഞങ്ങൾ ചെന്ന സമയത്ത്. ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടോ ഇനി നെക്സ്റ്റ് ഭാഗം നമുക്ക് കാണിക്കാം. തെങ്ങിൻ്റെ തൈകളും പ്ലാവുകളാണ് ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഇനി അടുത്ത ഭാഗം ഈ ഒരു ബിൽഡിങ്ങിലാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ള ഫലവൃക്ഷങ്ങളും മറ്റുള്ള ആവശ്യമുള്ള നമുക്കുള്ള സാധനങ്ങളെല്ലാം ഇവിടെയാണ് അവർ സെല്ല് ചെയ്യുന്നത്. ഈ ഒരു ബോർഡിലായിട്ട് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവിധ ഫലവൃക്ഷങ്ങളും ഇവിടെ ഉള്ളത്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതുപോലെ സുഗന്ധ വിളകൾ എല്ലാം അവിടെ ആ ഒരു ഭാഗത്തുണ്ട്. നമുക്ക് തൈകൾ വേണമെങ്കിൽ അങ്ങനെയും അതുപോലെ തന്നെ അതിൻ്റെ കായകൾ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ചട്ടിയിൽ കാണുന്നതൊക്കെ പല ഇനം റോസാ ചെടികളാണ്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഒരു ചേച്ചി ഇതെല്ലാം ബഡ് ചെയ്തിട്ട് പുതിയ ചെടികൾ നട്ട് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ റോസിൻ്റെ ചെടികൾ വേണ്ട അവർക്ക് ആവശ്യമുള്ളവർക്കും അലങ്കാര ചെടികൾ ആവശ്യമുള്ളവർക്കൊക്കെ ചെടികൾക്ക് ആവശ്യമുള്ളവർക്ക് അതും ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ചെടിയുടെ ഭാഗങ്ങളാണ്. പിന്നെ ചെമ്പകത്തിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ സുഗന്ധവിളകളിലെ ഏലം, കാപ്പി, തേയില അതൊക്കെ നമ്മളെ പ്ലാന്റിൽ ഇവിടെ പ്ലാന്റിലായിട്ട് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ മുകളിലേക്ക് കണ്ടു, അവിടെ ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കാഴ്ച കാണാനായിട്ട് പോകുന്ന സമയത്ത് താഴെ ഒരുപാട് പ്ലാന്റുകൾ ഇതുപോലെ ഉണ്ട്. ഈ ഒരു പ്ലാന്റിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരങ്ങ, അതുപോലെ വെള്ളരി, പടവലം, ഇങ്ങനെയുള്ള ഒരുപാട് ആ പ്ലാന്റിൻ്റെ അകത്തൊക്കെ അതിലേക്ക് നമുക്ക് പ്രവേശനമില്ല കേട്ടോ. അപ്പൊ ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ജൈവവളമൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അതിന്റെ പ്ലാന്റ് ഒന്ന് കണ്ടുവെക്കാം. ഇതിന്റെ ബാക്കിൽ കാണുന്നതൊക്കെ തേക്കിന്റെ മരങ്ങളാട്ടോ, ഒരുപാട് വലിയ വലിയ മരങ്ങളായിട്ട് തേക്കിന്റെ മരങ്ങളാണ് ഇതൊക്കെ. ഈ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ നിലമ്പൂരിലൊക്കെ ചെന്ന പോലെ തന്നെയാണ്, നിറയെ തേക്ക് മരങ്ങളാണ് കേട്ടോ. രണ്ട് സൈഡിലായിട്ടും രണ്ട് ഭാഗത്തൊക്കെ ആയിട്ട് നിറയെ തേക്കുകളുണ്ട്. ഇതാ ഇത് തേനീച്ചയുടെ കൂടാണ്. പിന്നെ ഇതിന് തൊട്ടടുത്തായിട്ടാണ് ജൈവവള പ്ലാന്റ് ഉള്ളത്. അതിൽ തന്നെ മണ്ണിര കമ്പോസ്റ്റിൻ്റെ നിർമ്മാണം അതിന് തൊട്ടടുത്തുണ്ട്. ഇപ്പോൾ ഈ ജൈവവള പ്ലാന്റിലേക്കുള്ള ചാണകം, അതുപോലെ വൈക്കോല്, ഇവിടെയുള്ള മറ്റുള്ള വൃക്ഷങ്ങളുടെയൊക്കെ വേസ്റ്റ്, മരത്തിൻ്റെ ഇലകളുടെയൊക്കെ വേസ്റ്റുകളൊക്കെ ഇവിടെ തന്നെയാണ് അവർ ക്രമീകരിക്കുന്നത്. ഇത് നമുക്ക് സെല്ല് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടേക്ക് ആവശ്യമുള്ള എല്ലാം ഇവർ ഇവിടെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇവിടേക്ക് ആവശ്യമുള്ളത് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിരുന്നുള്ള എല്ലാ തൈകൾക്കും മരങ്ങൾക്കും ഒക്കെ ഉള്ളത് ഇവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെ പുറത്ത് ഇത് സെല്ലും കൂടെ ചെയ്യുന്നുണ്ട്. മണ്ണിര കമ്പോസ്റ്റൊക്കെ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. അവിടേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. അതിനുശേഷം നമ്മളിതാ ഈ ഒരു ജൈവ വള പ്ലാന്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി മുകളിലേക്കുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് പോവുകയാണ്. അവിടെ ഇതുപോലെ ഒരുപാട് കൃഷി ഉണ്ട്. ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, പല ഇനം മാവുകളാണ്. ഇവിടെ തന്നെ അവർ ഒട്ടുമാവിൻ തൈകൾ ഉണ്ടാക്കി പിടിപ്പിച്ചതാണ്. അപ്പോൾ വലിയ മാവുകളായിട്ടുണ്ട് കേട്ടോ. അതിലൊക്കെ കായ്കൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അത് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വലിയൊരു പോണ്ട് ഉണ്ട്. ഇവിടേക്ക് വേനൽക്കാലത്തൊക്കെ നമുക്ക് ഇവർക്ക് വെള്ളത്തിൻ്റെ ആവശ്യത്തിനൊക്കെ ഈ ഒരു പോണ്ടിൽ നിന്നാണ് കേട്ടോ അവർ വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഏകദേശം 50 ലക്ഷം ലിറ്റർ ആണ് ഈ ഒരു പോണ്ടിൻ്റെ കപ്പാസിറ്റി വരുന്നത്. പിന്നെ ഇതാ ആ മാവിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഒരുപാട് മാവിൻ്റെ തോട്ടം തന്നെയാണ് ഇതാ. അതിന് നേരെ സൈഡിലായിട്ട് തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ കശുവണ്ടി തൈകളാണ് കേട്ടോ. അവിടെ ബഡ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കശുവണ്ടിയുടെ പല ഇനത്തിൽപ്പെട്ട കശുവണ്ടികളാണ് ഈ കാണുന്നത്. കംപ്ലീറ്റായിട്ട് ഒരു നെറ്റ് യൂസാക്കിയിട്ട് കംപ്ലീറ്റായിട്ട് അതിൻ്റെ മുകളിലൂടെ വിരിച്ചിട്ടുണ്ട്. പക്ഷികളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തളിരയിലൊക്കെ ഒത്തി എടുക്കാതിരിക്കാനും അതുപോലെ പല കീടാണുക്കളൊക്കെ എന്തായാലും ഈ ഒരു ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യുന്ന ഭാഗത്ത് പല തരം പ്രാണികളുണ്ടാവും ഇതൊക്കെ നശിപ്പിക്കാനായിട്ട്. അപ്പോൾ അതിനെല്ലാം സേഫാക്കിയിട്ട് തന്നെ അവർ ഈ ഒരു നെറ്റ് യൂസാക്കിയിട്ടുണ്ട്. അതിന് നേരെ അടുത്തായിട്ട് തന്നെ പിന്നെ വരുന്നത് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന മാവിൻ്റെയും അതുപോലെ പ്ലാവിൻ്റെയും ഒക്കെ തന്നെ വേറെ ഒരുപാട് തൈകളാണ്. പിന്നെ ഈ ഒരു കംപ്ലീറ്റ് ഏരിയയിലും വരുന്നത് സപ്പോട്ടയുടെ മരങ്ങളാണ് കേട്ടോ. എല്ലാ സപ്പോർട്ടുകളും കാഴ്ച തന്നെ നിൽക്കുന്നുണ്ട്. ഒത്തിരി അധികം സപ്പോർട്ടുകൾ ഇവിടെ കാണാനായിട്ട് പറ്റി. അപ്പോൾ ഞാൻ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പോകുന്ന സമയത്ത് വാങ്ങണമെന്ന്. പക്ഷേ നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് അവിടെ കയറാനൊന്നും പറ്റിയില്ല മോനെയും കൊണ്ട് പോകുന്ന കാരണം. പിന്നെ സപ്പോർട്ടയുടെ ഇടയിലൂടെ ആയിട്ട് കൊടംപുളിയുടെ മരങ്ങളുണ്ട്. നല്ല കാഴ്ച നിൽക്കുന്ന കൊടംപുളിൻ്റെ മരങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അവിടുന്ന് പുറത്തിറങ്ങി കുറച്ച് സെൽഫികളൊക്കെ എടുക്കുകയാണ്. അന്നത്തെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. നമുക്ക് മഴയൊന്നും ഉണ്ടായും ചെയ്തില്ല. അവിടെയൊക്കെ പോയിട്ട് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റി. അതിൻ്റെ തലേ ദിവസവും പിറ്റേ ദിവസമൊക്കെ നല്ല മഴയായിരുന്നു. ഞങ്ങൾ പോയ ഒരു ദിവസം കുഴപ്പമില്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു.
പിന്നെ ഞങ്ങൾ ഇതാ മുകളിലേക്ക് കയറുകയാണ്. ആ മുകളിലേക്ക് കയറുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് കശുവണ്ടി, ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ ഒട്ടുമാവിൻ തൈകളൊക്കെ ഉണ്ടാക്കിയെടുത്ത പോലെ തന്നെ അവർ ബഡ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കശുവണ്ടിൻ്റെ തൈകളൊക്കെ ഇതാ വലിയ മരങ്ങളായിട്ട് ഒരു തോപ്പ് നിറയെ അത് തന്നെയാണ്. അതിൻ്റെ ഇടയിലൂടെ വാഴയുടെ കൃഷിയും കൂടെ ഉണ്ട്. ഒരുപാട് വാഴകളുണ്ട്, നിറയെ വാഴകൾ കൊലച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വാഴപ്പഴം വേണമെന്നുണ്ടെങ്കിലും ഇവിടെ നേന്ത്രം, റോബസ്റ്റ്, മൈസൂരി അങ്ങനെ പല ഇനത്തിൽപ്പെട്ട പഴങ്ങളും ഇവിടെ താഴെ സെല് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഉള്ള ഒരു വ്യൂ ആണിത്. ഇവിടെ ഒരു അഗതി മന്ദിരം ഉണ്ട് കേട്ടോ. ഇവിടെ അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. ആളുകളെയൊന്നും കാണാനില്ല, അപ്പോൾ അത് ഓപ്പൺ ആയിട്ടില്ല. ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ, അതിമനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ മോന് കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിന് മുകളിലൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ ആ ഒരു കാഴ്ച കണ്ട് കുറേ സമയം അവിടെ നിൽക്കും. അപ്പോൾ ഇവിടെ ഇനി കാണാൻ പോകുന്നത് ജലസംഭരണിയാണ്. ഈ നമ്മളിവിടെ കണ്ടിട്ടുള്ള എല്ലാ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ജലവും ഇവിടെ തന്നെയാണ് കേട്ടോ ഇവർ ഫില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് അതൊരു കൂടുതലായിട്ടുള്ള വീഡിയോയും കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ ടാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള ജലസംഭരണി എന്ന് പറഞ്ഞത്. ഒരുപാട് ലിറ്റർ വെള്ളം ഇതിൻ്റെ കപ്പാസിറ്റി ഉള്ള ടാങ്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഒരു വേനൽക്കാലത്തൊന്നും ഈ ഒരു വെള്ളത്തിൻ്റെ ക്ഷാമം ഈ ഒരു ഏരിയയിൽ ഉണ്ടാവില്ല. എല്ലാ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ഇതിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മത്സ്യങ്ങളുണ്ട് കേട്ടോ. മത്സ്യകൃഷിയും കൂടെ ഇതിലുണ്ട്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു സമയം നല്ല വെയിലുള്ളത് കൊണ്ടാണ് കേട്ടോ വീഡിയോയിൽ ഇങ്ങനെ കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തത്. നല്ല വെളിച്ചമാണ്, നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഈ ഒരു സെറ്റപ്പിൽ തന്നെ അവർ ചെടികളും ഇതിൻ്റെ ഈ ഒരു മണ്ണുള്ള ഏരിയയിൽ ഈ ഒരു കവറിന് ഷീറ്റിൻ്റെ തരിവിലായിട്ട് മണ്ണൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ മുകളിലും ഇതേപോലെ ഒരു താഴെ നമ്മൾ കണ്ട അതേ ഒരു പോണ്ട് മുകളിലും വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു കപ്പാസിറ്റി 20 ലക്ഷം ലിറ്റർ ആണ് കേട്ടോ. ഇവിടെ മുകളിലുള്ള കൃഷിക്ക് ആവശ്യമായിട്ടുള്ളൊക്കെ വെള്ളം വേനൽക്കാലത്ത് ഇവിടെ നിന്നാവും അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ ഏകദേശം 20 ലക്ഷം ലിറ്റർ വെള്ളം കപ്പാസിറ്റി ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു പോണ്ടാണിത്. അപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത്. ഇന്നത്തെ ദിവസം നല്ല വെയിലുണ്ട്. അപ്പോൾ ഞങ്ങൾ എത്തിയ സമയം നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇതിൻ്റെ ബാക്കിലൊക്കെ ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇവിടെ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കാണാം. ഞാൻ ഇത്രയൊരു ഭംഗിയുള്ള സ്ഥലം നമ്മളെ നാട്ടിലുണ്ടെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളെ തൊട്ടടുത്ത് തന്നെയാണ് ആനക്കയത്തെ ഈ ഒരു കൃഷിഭവന് വരുന്നത്. പിന്നെ കൃഷിഭവൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൃഷിയിടങ്ങൾ മാത്രമല്ല, ഇവിടെ ആളുകൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിൻ്റെ മുകളിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു ജലസംഭരണി ഇതിൻ്റെ ഒരു കപ്പാസിറ്റി ആണ് കേട്ടോ ഈ കാണുന്നത്. 20 ലക്ഷം ലിറ്റർ ആണ് ഈ ഇതിലേക്കുള്ള ഈ ഒരു ജലം കപ്പാസിറ്റി ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടെയൊക്കെ. എന്തായാലും വരിക, നമുക്ക് നല്ലൊരു പ്രകൃതി, അതുപോലെ തന്നെ ആ ഒരു പ്രകൃതിയിൽ ഒരുപാട് ഹെക്ടറിലാണ് കേട്ടോ ഈ ആനക്കയം കാർഷിക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ മുകളിൽ നിന്ന് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനായിട്ട് തന്നെ പറ്റും. നമ്മുടെ ഈ നേരത്തെ കണ്ട കാഴ്ചകളും അതുപോലെ തന്നെ മഞ്ചേരി, ആനക്കയം അങ്ങനെയുള്ള ഒരു ഏരിയകളിലൊക്കെ ഈ ഒരു മുകളിൽ നിന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് തന്നെയാണ് കുട്ടികളുടെ പാർക്കും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നല്ല ഹരിത മനോഹരമായിട്ട് തന്നെയാണ് ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അവർ. കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് പാർക്കും കൂടെ ഉണ്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു കൃഷിഭവനിലാണ് കേട്ടോ ഈ ഒരു സെറ്റപ്പൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്കിനി കുട്ടികളെ ചിൽഡ്രൻസ് പാർക്കും കൂടെ ഒന്ന് കാണാം. നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ താഴെ. ഈ ഒരു ഫ്ലവർ ഒരുപാട് തന്നെ ഇവിടെ പൂവിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ ഈ മുകളിലേക്ക് കാണുന്ന സമയത്ത്. ഈ ഒരു ഫ്ലവർ ഒരുപാടുണ്ട്. ഈ ഒരു പോണ്ടിൻ്റെ എല്ലാ സൈഡിലും ഈ ഒരു ഫ്ലവർ വരുന്നുണ്ട്. പിന്നെ എന്താ അതിൻ്റെ ഒരു സൈഡിലേക്ക് മാറിയിട്ടാണ് കുട്ടികളുടെ പാർക്ക്. അപ്പോൾ ഒരുപാട് റൈഡുകളുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളൊക്കെ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് വെക്കേഷൻ ടൈമിലൊക്കെ ഇവിടെ വന്ന് എന്തായാലും ഒന്ന് എൻജോയ് ചെയ്യുക. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല റീഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള ഒരു മൈൻഡാവും, നല്ലൊരു പ്രകൃതിയാണ്. അതുപോലെ തണുത്ത കാറ്റും മഴയൊക്കെ ഇല്ലാത്ത ദിവസം ഇവിടെയൊക്കെ അടുത്തുള്ളവർക്ക് എന്തായാലും ഇങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും.
ഈ ഒരു പോണ്ടിലുള്ള മത്സ്യങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അവിടെ ഒരു ഏട്ടന്. അപ്പം ഞാനവിടെ എത്തിയപ്പോഴേക്കും മത്സ്യങ്ങളൊക്കെ ആ ഒരു ഏരിയയിലേക്ക് പോയിട്ടുണ്ട്. ഒരുപാടധികം പല ഇനത്തിൽപ്പെട്ട ഗപ്പി, അങ്ങനെ എനിക്ക് കംപ്ലീറ്റ് അറിയില്ല, പല ഇനങ്ങളിലുള്ള മത്സ്യങ്ങൾ ആ ഒരു ഏരിയയിലുണ്ട്. ഇപ്പോൾ നമ്മൾ കുട്ടികളുടെ പാർക്കിൻ്റെ താഴെ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ റൈഡുകളൊക്കെ. ഈ ഒരു പാർക്കിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഒരുപാട് പ്ലാവുകളുണ്ട് കേട്ടോ. എല്ലാ പ്ലാവുകളും കായ്ച്ച് നിൽക്കുന്നുണ്ട്. നല്ല പഴുത്ത ചക്കകളുണ്ട്, അതുപോലെ പച്ചക്കെ ആയിട്ടുള്ള ചക്കകളുണ്ട്. പഴുത്തതൊക്കെ അവർ താഴേക്ക് കൊണ്ടുപോകുന്നുണ്ട് സെല്ല് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ കുട്ടികളുടെ പാർക്കിൻ്റെ ഇവിടുന്ന് അവർക്ക് എന്തായാലും ഈ പാർക്ക് ഇഷ്ടപ്പെടാനുള്ള പ്രത്യേക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നഗരത്തു നിന്നും നല്ല തിരക്കുള്ള ഭാഗത്തു നിന്ന് ഒഴിഞ്ഞ് നല്ല സ്വസ്ഥമായിട്ട് തന്നെ റൈഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ്. അതുകൊണ്ട് മക്കൾക്ക് എന്തായാലും ഇവിടെ ഇഷ്ടമാവും. അപ്പോൾ ഇതുവരെ വരാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വന്ന് കാണുക. ഇത് ചാമ്പക്കാണ് ഇതിട്ടാ, ചാമ്പമരം. ഇതൊക്കെ ചാമ്പമരമാണ്. അപ്പൊ ഇതില് കായൊന്നും കാണാനില്ല, കായൊക്കെ പഴുത്തു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കായകളുണ്ട് ചാമ്പമരത്തിന്റെ ചുവട്ടില്. നമുക്ക് കുറച്ച് സമയം ഇത്ര കാഴ്ചകളാണ് ഇതിന്റെ മുകളിലുള്ളത്. ഒരുപാട് കാഴ്ചകൾ ഇനിയുണ്ട്, അപ്പൊ നമുക്ക് കാഴ്ചകളിലൊക്കെ പോവാം. അധികം കാഴ്ചകളുണ്ട് അവിടെ. ഒരുപാട് ചാമ്പങ്ങാമരാട്ടോ ഈ ഒരു കുട്ടികളെ പാർക്കിൽ. അധികം ഉള്ളത് ചാമ്പങ്ങയുടെ മരമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ അവരിതാണ്. അപ്പൊ മോനൊരു ഊഞ്ഞാലയിൽ ആടുകയാണ് കേട്ടോ. അവൻ ആ ഊഞ്ഞാലയിൽ നിന്ന് ഇറങ്ങാനേ അവന് ഇഷ്ടമില്ല. ഒരുപാട് സമയം അവൻ അതിൽ ആടി. ഈ ഒരു ചെയറ് അതിങ്ങനെ നമ്മൾ റൗണ്ടാക്കി തിരിച്ചു കൊടുത്താൽ ചെയർ ഇങ്ങനെ കറങ്ങും. പക്ഷേ ഈ ഒരു ഊഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഞങ്ങൾ പോയിരുന്ന സമയത്ത് അവൻ അവിടെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് കരയായിരുന്നു. പക്ഷേ മഴ കാരണം പെട്ടെന്നൊരു മഴ വന്ന കാരണം ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് പോന്ന്. ഈ ഒരു പാർക്കിൻ്റെ താഴെ ആയിട്ടും ഇതുപോലെ മാവുകൾ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു പാർക്കിൻ്റെ താഴെ ഒരുപാടധികം മാവുകളുണ്ട്. പിന്നെ പ്ലാവുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതാ ഒരുപാട് മാവുകളുണ്ട് കേട്ടോ. അപ്പൊ അതാ നല്ല മഴ പെയ്ത് വരുന്നുണ്ട് കേട്ടോ. ആ സമയമായപ്പോഴേക്കും ഞങ്ങൾ വേഗം കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് വേഗം വണ്ടിയിലേക്ക് പോവുകയാണ്. അപ്പൊ മോനെയും കൊണ്ടുവന്നത് കൊണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ അവന് കൊള്ളുന്നു വിചാരിച്ചിട്ട് പെട്ടെന്ന് പോവാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ മഴ പെയ്ത് കാണുന്നത്. നമ്മളത് മുകളിൽ നിന്ന് നമുക്കിങ്ങനെ കാണുന്ന സമയത്ത്, ഒരുപാട് കാഴ്ച കാണുന്ന സമയത്ത് ആ മഴ പെയ്ത് ഇങ്ങനെ വരുന്നത് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ പോവാനായിട്ടോ. മോന് പോരാൻ തീരെ താല്പര്യമില്ല. പെൻഷാല് ഇനി മോളെയും കൊണ്ടുപോയി ദിവസം വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളെ കമൻസുകളൊക്കെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണം കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിരുന്ന ഓരോ വീഡിയോസിലും നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷനും കൂടെ കിട്ടുന്നതാണ്. അപ്പം ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇനി ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് അതിമനോഹരമായ കാഴ്ചകളാണ്. നല്ല റീഫ്രഷ്മെൻ്റ് ആയി മൈൻഡൊക്കെ. അപ്പം ഇനി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം.
അപ്പോൾ ഇത്രയധികം കാഴ്ചകളൊക്കെയാണ് കേട്ടോ നമ്മൾ ആനക്കയം കൃഷിഭവനിൽ നിങ്ങൾക്കായിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെയും താൽക്കാലികമായി ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ. ആദ്യം ആയിട്ടില്ല കേട്ടോ.